500 വർഷത്തോളമാണ് ഈ വാടിയാർ വംശം മൈസൂരുവിനെ ഭരിച്ചിരുന്നത്. വാട്സ് ഓഫ് ബാഡീസ്, എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മൈസൂരിലെ ഏറ്റവും പ്രാഥമികമായ മൈസൂർ കൊട്ടാരമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആദ്യ രാജാവായ യദുരായ വാടിയാർ 14th century ഈ ബ്രഹ്മാണ്ഡ മൈസൂർ കൊട്ടാരം നിർമ്മിക്കുന്നത്. ഈ മൈസൂർ കൊട്ടാരം പിൽക്കാലത്ത് പലവട്ടം ഹൈദറലി, ടിപ്പു സുൽത്താൻ മുതലായ രണ്ട് രാജാക്കന്മാരാൽ പലവട്ടം തകർക്കപ്പെടുകയും പിന്നീടും നിർമ്മിക്കുകയുമാണ് ചെയ്തിരുന്നത്. അങ്ങനെയിരിക്കെ 1897 ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം വീണ്ടും ആരംഭിക്കുന്നത്. 1912 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയാകുകയും ചെയ്തു. നമ്മളിപ്പോൾ കാണുന്ന കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കിയതാണ്. ഈ പണി നടന്നത് 1940s. പണ്ട് മാർബിളുകൾ കൊണ്ട് നിറച്ച ഒരു 3-നില കെട്ടിടമായിരുന്നു ഈ കൊട്ടാരം. രാജാവും തൻ്റെ കുടുംബവും ഉപയോഗിച്ചിരുന്ന എല്ലാം തന്നെ ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വർഷം ഭരിച്ചിരുന്ന ഒരു രാജവംശം കൂടിയാണ് ഈ വാടിയാർ രാജവംശം. ഏകദേശം 500 ഈ വാടിയാർ വംശം മൈസൂരുവിനെ ഭരിച്ചിരുന്നത്. വാടിയാർ കുടുംബത്തിലെ ആദ്യ രാജാവായ യദുരായ വാടിയാർ മുതൽ തലമുറ തലമുറയായി 27 രാജാക്കന്മാരാണ് കഴിഞ്ഞ 2019 വരെ രാജാവായത്. ദളവായി മറാനായക എന്ന രാജാവുമായി യുദ്ധം ചെയ്ത് 1399 എതിരായ വാടിയാർ രാജ്യം കൈപ്പറ്റുന്നത്. ഇങ്ങനെയാണ് ഈ രാജാവ് വാടിയാർ എന്ന ഡിനോസിറ്റി തുടങ്ങുന്നത്. 1399 1424 ഈ രാജാവ് ഭരിച്ചത്. അത് കഴിഞ്ഞ് അവരുടെ തലമുറകളും ഭരിച്ചു വന്നു. ഇങ്ങനെയിരിക്കെ രാജവാടിയാർ എന്ന രാജാവിൻ്റെ ഭരണകാലത്ത് ഈ രാജകുടുംബത്തിന് ഒരു ശാപം കിട്ടുകയാണ്. ഈ ശാപം 1-2 അല്ല, 400 വരെ നീണ്ടു നിന്നു എന്നാണ് പറയപ്പെട്ടു വരുന്നത്. ഈ ശാപം പിന്നെ തീർന്നത് കഴിഞ്ഞ 2019 എന്നും പറയപ്പെടുന്നു. ഈ 400 ശാപത്തെക്കുറിച്ച് ഞാനൊരു ഓൺലൈൻ സ്റ്റോറി ആയിട്ട് പറയാം. മൈസൂരുവിൻ്റെ ഒരു ഭാഗം രാജവാടിയാർ ഭരിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു ഭാഗമായ വിജയനഗർ എന്ന ഭാഗം ഭരിച്ചുകൊണ്ടിരുന്നത് തിരുമല എന്ന രാജാവാണ്. ഈ രാജാവിന് രണ്ട് ഭാര്യമാരാണ്. ഈ രാജാവിന് ഇടയ്ക്കിടെ വയ്യാതാവുകയും ഒരിക്കൽ ഇദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ രാജവാടിയാർ ആ വിജയനഗർ എന്ന രാജ്യത്തെ കൈപ്പറ്റുന്നു. ഈ തിരുമല എന്ന രാജാവിൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യയായ അലമേലു അമ്മായിക്ക് 1000 സ്വർണമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ അലമേലു അമ്മ ഒരു വലിയ ദൈവവിശ്വാസി ആയതുകൊണ്ട് വിധവയായ ശേഷം സ്വർണങ്ങൾ ഒന്നും ധരിക്കരുത് എന്നുള്ളതുകൊണ്ടും ഈ സ്വർണങ്ങളെല്ലാം അമ്പലത്തിലോട്ട് കൊടുക്കുകയാണ്. ഈ രാജവാടിയാർ വിജയനഗർ എന്ന നഗരം എടുത്തതിന് ശേഷം അവിടുത്തെ സ്വർണത്തിൻ്റെ കാര്യമറിഞ്ഞ് ആ സ്വർണവും തൻ്റെ ഭാര്യകൾക്ക് വേണ്ടി കൈപ്പറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ അലമേലു അമ്മ ആ സ്വർണങ്ങൾ തരാൻ മറുക്കുകയാണ്. ഇതറിഞ്ഞ രാജാവ് വളരെ ദേഷ്യത്തോടെ തൻ്റെ ഭടന്മാരോട് നിങ്ങൾ ആ സ്വർണം വാങ്ങിച്ചുകൊണ്ട് വരാനും മറുക്കുകയാണെങ്കിൽ ആ അലമേലു അമ്മയെ അറസ്റ്റ് ചെയ്ത് സ്വർണങ്ങൾ കൈപ്പറ്റാനും പറയുന്നു. ഇത് കേട്ടറിഞ്ഞ അലമേലു അമ്മ ഈ സ്വർണങ്ങളെല്ലാം ധരിച്ച് കാവേരി എന്ന നദിയിൽ വീണ് മരിക്കുകയാണ്. നദിയിൽ വീണ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അലമേലു അമ്മ ഇനി വാടിയാർ വംശത്തിൽ ഒരു ആൺതരി കാണില്ല എന്ന് ശപിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് 400 ശേഷം 2017 December 6 ഈ വാടിയാർ വംശത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.